नमस्कार या श्रीजित से इन ई वीडियो यादिक तेरे रजयच केरला मुख्यमंत्री पिणा विजय सत्यप्रतिज्ञा समयत ग्रह नी अद भरण अद मंत्रिभ भावी एने എന്നുള്ളതിനെക്കുറിച്ചുള്ള കാഴ്ചപ്പാടിലുള്ള ഒരു പ്രവചനമാണ്. ഞാൻ ഇതിനു മുൻപും ഭാരതത്തിന്റെയും കേരളത്തിന്റെയും ലോകത്തിന്റെയൊക്കെ ഭാവി പ്രെഡിക്റ്റ് ചെയ്തിരുന്നു. അത് ഒരു പരിധിവരെ സത്യമായിട്ടുണ്ട് എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. 2021 എന്ന് പറയുന്ന വർഷം 2020നേക്കാൾ ദോഷമായിരിക്കും എന്ന് ഞാൻ പറഞ്ഞു. അത് ഏപ്രിൽ വരുന്ന ചതുർഗ്രഹ യോഗത്തിന് ശേഷം ഏപ്രിൽ 5ാം തീയതിക്ക് ശേഷം സംഭവിക്കുന്ന ചതുർഗ്രഹ യോഗത്തിന് ശേഷം വ്യാഴമാറ്റത്തിനും ശേഷം കൂടുതൽ ദോഷമുണ്ടാവും എന്ന് ഞാൻ പറഞ്ഞിരുന്നു. ആ സമയത്ത് തന്നെ കൊറോണയുടെ രണ്ടാം തരംഗം ഭീതി വിതയ്ക്കുകയും ചെയ്തു. അപ്പോൾ ആ മാതിരി ഞാൻ ഇപ്പോൾ പറയുന്ന ഈ പ്രവചനം ചിലപ്പോൾ സംഭവിച്ചാലും സംഭവിച്ചില്ലെങ്കിലും ശരി തന്നെ എൻ്റെതായ ഒരു അഭിപ്രായത്തിൽ ഞാൻ പറയുന്നത് സംഭവിച്ചാൽ നിങ്ങളെല്ലാവരും എന്നെ പ്രോത്സാഹിപ്പിക്കണമെന്നും അതുപോലെ തന്നെ എൻ്റെ ചാനൽ വീഡിയോസ് ഷെയർ ചെയ്യണമെന്നും സബ്സ്ക്രൈബ് ചെയ്യണമെന്നും വിനീതമായിട്ട് ഞാൻ അഭ്യർത്ഥിക്കുന്നു. അപ്പോൾ ഇനി നമുക്ക് ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുന്ന പിണറായി വിജയൻ സാറിൻ്റെ സത്യപ്രതിജ്ഞാ സമയത്തുള്ള ഗ്രഹനിലയെ അടിസ്ഥാനമാക്കി ചില വിവരണങ്ങൾ പറയാം. എല്ലാവരും ഗ്രഹനില ഒന്ന് ശ്രദ്ധിക്കുക. ഇപ്പോൾ ഈ കാണുന്നതാണ് പിണറായി വിജയൻ സാറ് സത്യപ്രതിജ്ഞ ചെയ്തപ്പോഴുള്ള ഗ്രഹനില. ഇപ്പോഴത്തെ സമയം മെയ് മാസം 20ാം തീയതി 2021 വൈകുന്നേരം 3:30 ഇപ്പോഴത്തെ ഗ്രഹസ്ഥിതി അനുസരിച്ച് കന്നി ലഗ്നമാണ് കിട്ടിയിട്ടുള്ളത്. എനിക്ക് തോന്നുന്നത് ജ്യോതിഷ അഭിപ്രായം കൂടെ ചിലപ്പോൾ ഇദ്ദേഹം തേടിയിരിക്കാം. ഇങ്ങനെ ഒരു സത്യപ്രതിജ്ഞ ചെയ്യുന്നതിനുള്ള ഒരു ജ്യോതിഷ അഭിപ്രായം കൂടെ ഇദ്ദേഹം തേടിയിരിക്കാം. എന്നിരുന്നാലും ഇപ്പോഴത്തെ ഗ്രഹനിലയെ ഉദയ ലഗ്നവും ആരുടെ ലഗ്നത്തിൻ്റെ സ്ഥാനം കൊടുത്ത് ചിന്തിച്ചാൽ ഇപ്പോഴത്തെ പൊതുവിലുള്ളൊരു ഫലം ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുകയാണ്. അപ്പോൾ സത്യപ്രതിജ്ഞ ചെയ്യുന്ന ലഗ്നം എന്ന് പറയുന്നത് കന്നി ലഗ്നം. കന്നി ലഗ്നത്തിൻ്റെ അധിപതിയായിട്ടിരിക്കുന്നത് ബുധനാണ്. ഈ ബുധൻ 9ാം ഭാവത്തിൽ അതായത് ഇടവരാശിയിൽ രാഹുവുമായും സൂര്യനുമായും അത് 12ാം ഭാവാധിപനായിട്ടുള്ള സൂര്യനുമായും രാഹുവുമായും അതുപോലെ തന്നെ ഭാഗ്യാധിപനായിട്ടുള്ള ശുക്രനുമായിട്ട് ചേർന്നാണ് നിൽക്കുന്നത്. അതുമാത്രമല്ല കന്നിരാശിയുടെ 12ാം രാശിയായിട്ടുള്ള ചിങ്ങരാശിയിൽ ചന്ദ്രനും കന്നിരാശിയുടെ 6ാം രാശിയായിട്ടുള്ള കുംഭരാശിയിൽ വ്യാഴവും നിൽക്കുന്നുണ്ട്. അപ്പോൾ 6ാം ഭാവത്തിൽ വ്യാഴം നിൽക്കുന്നത് ഈശ്വരാധീനത്തിന് ചെറിയൊരു കുറവുണ്ടെങ്കിലും ഈ ചന്ദ്രൻ്റെയും വ്യാഴത്തിൻ്റെയും പരസ്പരം ദൃഷ്ടി അവിടെ ഗജകേസരി യോഗമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ജ്യോതിഷ ഉപദേശം കൂടെ തേടിയിരിക്കാം. ഇനി മറ്റൊരു ദോഷം ഈ ഗ്രഹനിലയിൽ എനിക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത് കന്നിരാശിയുടെ അഷ്ടമരാശിയായിട്ടിരിക്കുന്നത് മേടരാശിയാണ്. മേടരാശിയുടെ അധിപതിയായിട്ടിരിക്കുന്നത് സാക്ഷാൽ ചൊവ്വയാണ്. അപ്പോൾ അഷ്ടമാധിപനായിട്ടിരിക്കുന്ന ചൊവ്വ 8ാം ഭാവത്തിൻ്റെ സർവനാശത്തിൻ്റെ കാരകനായിട്ടും സർവനാശത്തിൻ്റെ കാരകസ്ഥാനമായിട്ടുള്ള അഷ്ടമഭാവത്തിൻ്റെ അധിപതിയായിട്ടിരിക്കുന്ന പാപഗ്രഹമായ ചൊവ്വ ഈ ഗ്രഹസ്ഥിതി പ്രകാരം കർമ്മഭാവത്തിൽ അതായത് 10ാമത്തെ രാശിയിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നതിൻ്റെ 10ാമത്തെ രാശിയിൽ അതായത് മിഥുന രാശിയിൽ വരുന്നുണ്ട്. ചൊവ്വയുടെ വിശേഷ ദൃഷ്ടി ഒന്ന് പരിഗണിക്കുകയാണെങ്കിൽ അഷ്ടമാധിപനായിട്ടുള്ള ചൊവ്വ കർമ്മസ്ഥാനത്ത് നിന്നുകൊണ്ട് അതിൻ്റെ 4ാം ഭാവത്തിൽ അതായത് ചൊവ്വയ്ക്ക് 4ാം ഭാവത്തിലേക്ക് വിശേഷ ദൃഷ്ടിയുണ്ട്. അതിൻ്റെ 4ാം ഭാവത്തിൽ അതായത് സത്യപ്രതിജ്ഞ ചെയ്യുന്ന ലഗ്നത്തിൽ വീക്ഷിക്കുകയാണ്. അഷ്ടമഭാവം എന്ന് പറയുന്നത് പരസ്യ ശത്രുതയുടെ സ്ഥാനമാണ്, സർവനാശത്തിൻ്റെ സ്ഥാനമാണ്. ചൊവ്വ എന്ന് പറയുന്നതും ശത്രുകാരകനാണ്. അതുപോലെ തന്നെ ചൊവ്വ എന്ന് പറയുന്നത് ഖണ്ഡനകാരകനും കൂടിയാണ്. അപ്പോൾ കോൺരാശിയാണ് ലഗ്നമായി കിട്ടിയിരിക്കുന്നത്. ലഗ്നരാശി എന്ന് പറയുന്ന കന്നിരാശി, കന്നിരാശിയിലേക്ക് ചൊവ്വയുടെ വീക്ഷണം വന്നിട്ടുണ്ട്. അഷ്ടമാധിപനായിട്ടുള്ള ചൊവ്വയുടെ വീക്ഷണം വന്നിട്ടുണ്ട്. കർമ്മത്തിൽ നിന്നുകൊണ്ടാണ് ചൊവ്വ ഇത് വീക്ഷിക്കുന്നത്.
അതുപോലെ തന്നെ ചന്ദ്രന്റെ നവാംശക രാശി, ഈ രാശിയിലെ ചന്ദ്രന്റെ നവാംശക രാശി കർക്കടക രാശിയാണ്. അപ്പോൾ സ്വക്ഷേത്രത്തിൽ തന്നെ നവാംശകം ചെയ്തിരിക്കുന്ന ചന്ദ്രനാണ്. പക്ഷെ അവിടെ കേരളീയ ആചാര പ്രകാരം ഗുളികൻ എന്ന് പറയുന്ന ഒരു ഗ്രഹമുണ്ട്. ഞാൻ കേരളീയ ജ്യോതിഷം കൈകാര്യം ചെയ്യാത്തത് കൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് പറയുന്നില്ല. അപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇദ്ദേഹത്തിന് എന്തായിരുന്നാലും ഒരു കാലത്തിന്റെ ആനുകൂല്യം, സമയത്തിന്റെ ആനുകൂല്യമുണ്ട്. അതായത് ഈശ്വര ആനുകൂല്യം ഉള്ളത് കൊണ്ടാണ് ഇദ്ദേഹം ജയിച്ച്, ഈ തെരഞ്ഞെടുപ്പ് ജയിച്ച് മന്ത്രിയായിട്ട് സ്ഥാനമേറ്റിട്ടുള്ളത്. പക്ഷേ അഷ്ടമാധിപനായിട്ടുള്ള ചൊവ്വ കർമ്മസ്ഥാനത്ത് നിൽക്കുന്നുണ്ട്. ആ അഷ്ടമാധിപൻ തന്നെ വിശേഷ ദൃഷ്ടിയോടുകൂടെ ലഗ്നത്തിൽ വീക്ഷിക്കുന്നത് കൊണ്ട് സ്വകർമ്മങ്ങളാൽ തന്നെ ഇദ്ദേഹത്തിന്റെ ഭരണത്തിന് ഭ്രംശവും നാശവും സംഭവിക്കും. അതതിനകത്തുള്ള ഒരു യോഗമാണ് സ്വകർമ്മത്താൽ തന്നെ. അത് മാത്രമല്ല, ഈ കർമ്മഭാവത്തിൽ ചൊവ്വ നിന്ന് കഴിഞ്ഞാൽ, അതായത് കർമ്മസ്ഥാനത്ത് പാപഗ്രഹമായ ചൊവ്വ നിന്ന് കഴിഞ്ഞാൽ, അതിനെക്കുറിച്ച് പറയാവുന്നത് അസത്യവാക്ക്, കുകർമ്മങ്ങൾ, ദുഷ്കർമ്മങ്ങൾ, അതുപോലെ തന്നെ ക്രൂരമാരണകൃത്യങ്ങളെക്കുറിച്ചും ശത്രുക്കളെക്കുറിച്ചും കള്ളന്മാരെക്കുറിച്ചും പറയാം, കപടന്മാരെക്കുറിച്ച് പറയാം, കള്ളന്മാരെക്കുറിച്ച് പറയാം, അതുപോലെ തന്നെ ക്രൂരപ്രവൃത്തികളെക്കുറിച്ച് പറയാം, ഹിംസാമിശ്രിത കർമ്മങ്ങളെക്കുറിച്ച് പറയാം, കോപവൃത്തികളെക്കുറിച്ച് പറയാം, പോലീസ് പട്ടാള സംബന്ധമായിട്ടുള്ള ചില കാര്യങ്ങളെക്കുറിച്ച് പറയാം. അപ്പൊ ഇങ്ങനെയൊക്കെ കർമ്മസ്ഥാനത്ത് കാണുന്നുണ്ട്. അതിൻ്റെ അർത്ഥം തൻ്റെ കുകർമ്മങ്ങളാൽ, അതായത് ഈ മന്ത്രിസഭ എന്ന് പറയുന്ന ഒരു വ്യക്തിയായി, ഈ മന്ത്രിസഭയെ തന്നെ ഒരു വ്യക്തിയായി സങ്കല്പിച്ചാൽ, നാശസ്ഥാനത്തിൻ്റെ അധിപനായിട്ടുള്ള ചൊവ്വ പത്താം ഭാവത്തിൽ നിൽക്കുന്നുണ്ട്. കർമ്മങ്ങളുടെ ദോഷങ്ങളാൽ, തൻ്റെ തന്നെ കർമ്മങ്ങളുടെ ദോഷങ്ങളാൽ ജനപ്രീതിയൊക്കെ നഷ്ടപ്പെട്ടിട്ട് വീണ്ടും താഴ്ന്ന നിലയിലേക്ക് വരുന്നൊരവസ്ഥ, അതായത് അധികാരം തന്നെ ചിലപ്പോൾ പോകുന്നതായിട്ടുള്ളൊരവസ്ഥയും കാണുന്നുണ്ട്. എന്നിരുന്നാലും പന്ത്രണ്ടാം ഭാവത്തിൽ നിൽക്കുന്ന ചന്ദ്രനെ ആറാം ഭാവത്തിൽ നിൽക്കുന്ന വ്യാഴം വീക്ഷിക്കുന്നത് ഗജകേസരി യോഗ ലക്ഷണമാണ്. അതുകൊണ്ട് കാലത്തിൻ്റെ ഈശ്വരൻ്റെ ആനുകൂല്യം കൊണ്ടാണ് ഇദ്ദേഹത്തിന് അധികാരം കിട്ടിയത്. പക്ഷെ എന്നിരുന്നാലും കർമ്മങ്ങൾ കൊണ്ട്, അതായത് അഷ്ടമാധിപനായിട്ടുള്ള ചൊവ്വ കർമ്മസ്ഥാനത്ത് നിൽക്കുന്നത് കൊണ്ട്, ആ അഷ്ടമാധിപൻ ലഗ്നത്തെ വീക്ഷിക്കുന്നത് കൊണ്ട് കർമ്മങ്ങൾ കൊണ്ട് ആ ഈശ്വരപ്രീതിയൊക്കെ നഷ്ടപ്പെട്ട് ജനവിരോധമൊക്കെ ഉണ്ടായി, അങ്ങനെ കുറേശ്ശെ കുറേശ്ശെ ഈ മന്ത്രിസഭ ക്ഷയിച്ചു പോകാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. എന്നിരുന്നാലും ഭാഗ്യാധിപനായിട്ടുള്ള ശുക്രൻ, ഒൻപതാം ഭാവത്തിൻ്റെ ആധിപത്യമുള്ള ശുക്രൻ ഒൻപതിൽ തന്നെ നിൽക്കുന്നുണ്ട്. പക്ഷെ രാഹുവുമായും പന്ത്രണ്ടാം ഭാവാധിപനായിട്ടുള്ള സൂര്യനുമായിട്ടും ചേർന്നുള്ള നിപ്പാണ് ഒമ്പതാം സ്ഥാനത്തുള്ളത്. ഒമ്പതാം സ്ഥാനത്ത് രണ്ട് പാപഗ്രഹങ്ങളാണ് നിൽക്കുന്നത്. അതായത് രാഹുവും സൂര്യനും ഉണ്ട്, കേതുവിൻ്റെ വീക്ഷണം കൂടി ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം. അത് മാത്രമല്ല, ലഗ്നാധിപനായിട്ടുള്ള ബുധൻ അവിടെ ശുഭനാണ്. ലഗ്നാധിപൻ ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്ന നല്ലതാണ്. ലഗ്നാധിപനായിട്ടുള്ള ബുധന് ഉച്ചത്തിൽ അംശകം കൂടെ ശ്രദ്ധിച്ചിട്ടുണ്ട്. അതാണ് അവിടെ വിശേഷം എന്ന് പറയുന്നത്. അപ്പൊ അത് എന്തായിരുന്നാലും ജ്യോതിഷപരമായിട്ട് നല്ലൊരു സമയം നോക്കി തന്നെയാണ്, ജ്യോതിഷപരമായിട്ട് അല്ലെങ്കിൽ എങ്ങനെ ഓട്ടോമാറ്റിക്കലി ആണെങ്കിലും എങ്ങനെയെങ്കിലും ഒരു സമയം നോക്കി തന്നെയാണ് അദ്ദേഹം അധികാരത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. എങ്കിലും അഷ്ടമാധിപനായിട്ടുള്ള ചൊവ്വയുടെ സ്ഥിതി അനുസരിച്ച് കർമ്മങ്ങളാൽ ക്ഷയം സംഭവിക്കാം, അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കാലാവധി തികയ്ക്കുമോ ഇല്ലയോ എന്ന് പലരും എന്നോട് ചോദിച്ചിരുന്നു, കാലാവധി തികയ്ക്കാൻ സാധ്യതയുണ്ടോ? ആറാം ഭാവത്തിൽ വ്യാഴം മറഞ്ഞാണ് നിൽക്കുന്നത്, ഈശ്വരാധീനം കുറവാണ്. കാലാവധി തികയ്ക്കാം എന്ന് പറഞ്ഞിരുന്നാലും ഈശ്വരാധീനം അവിടെ കുറവാണ്. ആറാം ഭാവത്തിൽ വ്യാഴം മറഞ്ഞിട്ടുണ്ട്, എങ്കിലും ഗജകേസരി യോഗമൊക്കെ ഉണ്ട്, അല്ല ഭാഗ്യ സ്ഥാനത്തും ഉണ്ട്. അപ്പം പൂർണ്ണമായിട്ടും കാലാവധി തികയ്ക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല, കാരണം ഈശ്വരാധീനം കുറവാണ്, പിന്നെ കർമ്മങ്ങൾക്ക് ദോഷമുണ്ട്. അഷ്ടമാധിപനായിട്ടുള്ള ചൊവ്വ കർമ്മസ്ഥാനത്ത് നിന്നുകൊണ്ട് ലഗ്നത്തെ വീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ കർമ്മങ്ങളാൽ ക്ഷയിച്ചു പോകാൻ, തൻ്റെ കർമ്മങ്ങളാൽ തന്നെ ജനവിരോധം സംഭവിച്ച് ക്ഷയിച്ചു പോകാനും സാധ്യതയുള്ള ഒരു കാലഘട്ടമാണ്. അപ്പോൾ മൊത്തത്തിൽ നോക്കുമ്പോൾ അതിനൊരു ഈശ്വരാധീനക്കുറവ് കാണുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഗ്രഹനിലയെക്കുറിച്ച് എനിക്ക് പറയുവാനുള്ളത്. ബാക്കിയുള്ളത് ഈ ഗ്രഹനില ഞാനിവിടെ വ്യക്തമായി കാണിക്കുന്നുണ്ട്, നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഗ്രഹനില. ബാക്കിയുള്ളത് എനിക്ക് പിന്നാലെ വരുന്ന ജ്യോതിഷന്മാർ അപഗ്രഥിച്ച് ചിന്തിക്കട്ടെ എന്ന് പറയുന്നു. ഈ മന്ത്രിസഭ കാലാവധി പൂർത്തീകരിക്കും എന്ന് എനിക്ക് വിശ്വാസമില്ല, കാരണം കർമ്മത്താൽ ദോഷമുണ്ട്. വ്യാഴം ആറിൽ മറങ്ങിട്ടാണ് നിൽക്കുന്നത്, ഗജകേസരി യോഗം ഉണ്ടെങ്കിലും
ഇപ്പൊ വന്നിരിക്കുന്ന ആ ഒരു സൗഭാഗ്യം നോക്കണ്ട. കാലാവധി തകയ്ക്കാൻ സാധ്യത ഇല്ലെന്നാണ് ജ്യോതിഷ പ്രകാരം എനിക്ക് തോന്നുന്നത്. ബാക്കിയുള്ളത് ഇനി വരുന്ന ജ്യോതിഷന്മാർ തീരുമാനിക്കുക. ഗ്രഹനില ഞാനിവിടെ സ്പഷ്ടമായിട്ട് കാണിച്ചിട്ടുണ്ട്. നമസ്കാരം.